മലയാളികളുടെ പ്രിയ താരമാണ് ശ്രീനിവാസൻ. അസുഖബാധിതനായ ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി പാട്യത്ത് ജനിച്ച ശ്രീനിവാസൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത ശേഷം മദ്രാസിലെ ഫിലിം ചേംബർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും സിനിമാഭിനയത്തിൽ ഡിപ്ലോമ എടുക്കുകയായിരുന്നു. പ്രശസ്ത സിനിമാ നടൻ രജനീകാന്ത് സഹപാഠിയായിരുന്നു. സിനിമാ രംഗത്തേക്ക് ശ്രീനിവാസൻ പ്രവേശിക്കുന്നത് അഭിനയ ഡിപ്ലോമ കഴിഞ്ഞതിന് ശേഷം 1977 PA ബക്കർ സംവിധാനം ചെയ്ത മണിമുഴക്കം എന്ന ചിത്രത്തിലൂടെയാണ്. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അദ്ദേഹത്തിന് അഭിനയ പാഠങ്ങൾ പഠിപ്പിച്ചത് പ്രധാനമായും അവിടുത്തെ അക്കാലത്തെ വൈസ് പ്രിൻസിപ്പളായിരുന്ന എ പ്രഭാകറായിരുന്നു. പിന്നീട് അദ്ദേഹം തന്നെ ശ്രീനിവാസന് തന്നെ തൻ്റെ മേള എന്ന സിനിമയിൽ അഭിനയിക്കാൻ അവസരം കൊടുക്കുകയും ചെയ്തു. ആയിരത്തി തൊള്ളായിരത്തി 1984 ഓടരുതമ്മവ ആളറിയും എന്ന സിനിമയ്ക്ക് കഥയെഴുതി. ശ്രീനിവാസിൻ്റെ ഒട്ടുമിക്ക വേഷങ്ങളും സിനിമകളും കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഹാസ്യത്തിൻ്റെ അകമ്പടിയോടെ അവതരിപ്പിക്കുന്നവയാണ്. പല സാധാരണ സാമൂഹിക പ്രശ്നങ്ങൾക്കും കുറിക്കൊള്ളുന്ന സംഭാഷണങ്ങൾ കൊണ്ടും അതിൻ്റെ സന്ദർഭ പ്രാധാന്യം കൊണ്ടും അവിസ്മരണീയമാക്കുക എന്നത് ശ്രീനിവാസിൻ്റെ സിനിമകളുടെ സവിശേഷതയാണ്. ശ്രീനിവാസൻ സംവിധാനം ചെയ്ത രണ്ട് സിനിമകളാണ് വടക്കു നോക്കിയന്ത്രം, ചിന്താവിഷ്ടയായ ശ്യാമള എന്നിവ. മോഹൻലാലിനെ നായകനാക്കി ഒരുക്കിയ വരവേൽപ്പ് അദ്ദേഹം സ്വന്തം അനുഭവത്തിൽ നിന്നുണ്ടാക്കിയ കഥയാണെന്ന് മകൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു. ഇപ്പോൾ MG ശ്രീകുമാറിൻ്റെ ഭാര്യ ലേഖ MG ശ്രീകുമാർ ശ്രീനിവാസനും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കുമൊപ്പം കൊച്ചി ക്രൗൺ പ്ലാസ റെസ്റ്റോറൻറ്റിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനെത്തിയ ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ്. അസുഖത്തിൽ നിന്നും മോചിതനായി ജീവിതത്തിലേക്ക് മടങ്ങി വരുന്ന ശ്രീനിവാസന് ആശംസകൾ നേരുകയാണ് ആരാധകർ.